അപ്പു, നീ എന്താ നമ്മളെ ഒന്നും മിണ്ടാ നിൽക്കണേ? ഞാൻ ഹരിയുടെ ആസ്വദിച്ചുള്ള വയലിൻ വായന ശ്രദ്ധിച്ചിരിക്കായിരുന്നു ബാലേട്ട. ഇവന്റെ മൂഡ് ഓഫ് ഇത്ര വേഗം മാറിയത് എങ്ങനെയാന്ന് ആലോചിച്ചിരിക്കായിരുന്നു. ആ, അതൊക്കെ മാറാൻ വേണ്ടിയായിരുന്നല്ലോ ഈ സംഗീത പരിപാടി. മനുഷ്യ മനസ്സിന്റെ ഏത് മൂഡും മൂഡ് ഓഫും ഒക്കെ മാറ്റാനും മറിക്കാനും ഒക്കെ കഴിവുള്ളതല്ലേ സംഗീതം. എങ്കിൽ കുറച്ചുകൂടി സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. ആഹാ, പറയപ്പോ. ഞാനീ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ഹരിക്ക് വേണ്ടിയാ. ഹരിക്ക് വേണ്ടി മാത്രമാണോ അതോ ഞങ്ങൾക്കും കൂടി സന്തോഷിക്കാവുന്ന കാര്യമാണോ? അത് ഞാൻ കാര്യം പറഞ്ഞു കഴിയുമ്പോ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. കൊച്ചെടുത്തി ഒരുപാട് സസ്പെൻസ് ഇല്ലാതെ കാര്യം പെട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷിക്കണോ വേണ്ടെന്ന് പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്താറുന്നു. എന്നാ കേട്ടോ, ഞാൻ ഡാഡിയെ, അതായത് സാക്ഷാൽ രാജശേഖരൻ തമ്പിയെ വിളിച്ച് കണാരനങ്കിളുടെയും അനീഷിന്റെയും പ്രസൻസില് ഹരിയെ അപമാനിച്ചതിന് ശരിക്കും നാല് വർത്തമാനം പറഞ്ഞു. എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഇഷ്ടദാനമായിട്ട് ഞാൻ തിരിച്ചെഴുതി തരാന്നും അങ്ങനെ ഒരു പ്രോപ്പർട്ടി എനിക്ക് ആവശ്യമില്ലാന്നും പറഞ്ഞു. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയണ്ടല്ലോ. തൽക്കാലം തമ്പിയോട് വഴക്കും വാശിയും ഒന്നും വേണ്ട അപ്പുമോളെ. അദ്ദേഹത്തിന്റെ തൃപ്തിക്ക് എന്താന്ന് വെച്ചാ പറയുവോ ചെയ്യുവോ ആയിക്കോട്ടെ. നമ്മൾ ആരും അതൊന്നും കാര്യമായിട്ട് എടുക്കാതിരുന്ന പിന്നൊരു പ്രശ്നവും ഇല്ലല്ലോ. കുറച്ചുകൂടി കഴിയുമ്പോ അദ്ദേഹം തന്നെ എല്ലാം നിർത്തിക്കോളൂ. അമ്മ പറഞ്ഞത് വളരെ ശരിയാ. തമ്പി സാറ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എന്നുള്ള മട്ടിൽ ശ്രദ്ധിക്കാതിരുന്ന അതോടെ എല്ലാം നിർത്തിക്കോളും. ഹരിയേട്ടാ, എന്തൊന്നും മിണ്ടാത്ത. അപ്പൊ എടുത്തി പറഞ്ഞു തരട്ട്, സന്തോഷായോ? അത് ഹരിയേണ്ട മോൻ കണ്ട അറിഞ്ഞൂടെ ചേട്ടാ. മന്നവ എന്തിനാ വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് കവി പാടിയതുപോലെ മിന്നി തിളങ്ങുന്ന കണ്ടില്ലേ? ഓ, അങ്ങനെയെങ്കിൽ കണ്ണന്റെ വായിന്ന് നല്ല രണ്ടുപേര് കവിത കേൾക്കാൻ പറ്റിയല്ലോ. ഇതൊക്കെ ഉണ്ടായിരുന്നോടാ നിന്റെ നാവില്? പിന്നെ ഒരുപാടുണ്ട്. എന്നാ പിന്നെ ഈ ഒരു സന്തോഷത്തില് ഒരു കച്ചേരിയും കൂടെ ആവാം അല്ലേ ചേട്ടാ? ആ പിന്നെന്താ ആകാലോ. ശിവേട്ടാ, എന്നാ പിന്നെ തുടങ്ങല്ലേ. പിന്നെ എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നല്ലോ. ഞാൻ ഡാഡിയെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഇത്ര ആലോചിക്കാൻ വേണ്ടി എന്താ ഉണ്ടായെ? ഞാൻ പറഞ്ഞില്ലേ ഡാഡിയോട് സംസാരിച്ച കാര്യം? അതിലെന്താ, നീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ഡാഡിയോട് സംസാരിച്ചത്? അതെ, പക്ഷേ ഞാൻ കുറച്ച് കടുപ്പത്തിലാ സംസാരിച്ചത്. ആ പ്രോപ്പർട്ടി നീ എന്റെ പേരിൽ വേണ്ടെന്നും ഇഷ്ടദാനം എഴുതി തന്നേക്കാന്നൊക്കെ പറഞ്ഞത് ഡാഡിക്ക് വല്ലാതെ വിഷമായി കാണും. അത് ശരി. അപ്പൊ നിന്റെ ഡാഡി എന്നെ പറഞ്ഞാല് നിനക്ക് വിഷമൊന്നുമില്ല അല്ലേ? വിഷമില്ലാഞ്ഞിട്ടാണോ ഞാൻ ഡാഡിയായിട്ട് നിനക്ക് വേണ്ടി വഴക്കിട്ടത്? ഞാൻ വെറുതെ ചോദിച്ചതാ. എനിക്ക് വേണ്ടി നീ ഡാഡിയായിട്ട് വഴക്കിടും, ഡാഡിക്ക് വേണ്ടി നീ എന്നോട് വഴക്കിടും. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പു. അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് ഡാഡി ഒത്തിരി ഇഷ്ടം, അതുപോലെ ഡാഡിക്ക് എന്നോടും. ഡാഡിയെ ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നോ അതുപോലെ നിന്നെ എനിക്കിഷ്ടം. പക്ഷേ ന്യായമല്ലാത്ത കാര്യങ്ങൾ ആരുടെ ഭാഗത്താണെങ്കിലും ഞാൻ പ്രതികരിക്കും, അത്രേ ഉള്ളൂ. എന്തായാലും നീ എടുത്ത നിലപാടിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിന്റെ ഡാഡി അത്രയ്ക്ക് എന്നെ അപമാനിച്ചു. അതൊന്നും നീ മനസ്സിൽ വെക്കരുത്. ഡാഡിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതായിരിക്കും. തെറ്റ് മനസ്സിലാക്കി ഡാഡി തിരുത്തുന്ന തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റുകളെ ന്യായീകരിക്കാറേ ഉള്ളൂ, അല്ലാതെ തെറ്റ് തിരുത്താൻ നിന്റെ ഡാഡി എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ? എന്ത് പ്രശ്നം ഉണ്ടാവുമ്പോഴും അതിനെന്തെങ്കിലും ഒരു മുട്ടാപ്പോക്ക് ന്യായവും പറഞ്ഞ്
നിന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നല്ലാതെ ചെയ്തത് തെറ്റാണെന്ന് ഇന്നേ വരെ നിന്റെ ഡാഡി സമ്മതിച്ചിട്ടുണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ എന്നേ നിന്റെ ഡാഡി നന്നായി പോയേനെ. പറഞ്ഞതെല്ലാം അനുസരിക്കുകയും ഒരു മരുമകന്റെ സ്ഥാനത്ത് നിന്ന് സഹായിക്കുകയും ചെയ്തപ്പോഴും എന്നെ വെറും ഒരു കാര്യസ്ഥനാക്കി കാൽക്കഴി നിർത്താനല്ലേ നിന്റെ ഡാഡി നോക്കിയത്? പക്ഷെ പുറത്തു പറയുന്നതോ മരുമകനായിട്ടല്ല മകന്റെ സ്ഥാനത്താണ് കാണുന്നത് എന്നൊക്കെയല്ലേ? അങ്ങനെ എന്നോട് ഡാഡി ബിഹേവ് ചെയ്യുന്നുണ്ടെന്ന് നിനക്ക് ഫീൽ ചെയ്തോണ്ടല്ലേ അന്ന് വീട്ടിൽ നിൽക്കാൻ പോയപ്പോ പെട്ടെന്ന് എന്നെ തിരിച്ചു പോരാന്ന് നീയും തീരുമാനിച്ചത്? എന്താ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അഭിപ്രായമുണ്ടോ നിനക്ക്? ഒട്ടിക്കി പറ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോ അതൊന്നും ഓർക്കണ്ട. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ വിഷമൊക്കെ മാറിയോ ഹരി? നീ ഇതുപോലെ എനിക്ക് കട്ട സപ്പോർട്ടായി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഞാൻ എന്നും എന്തിനും നിന്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ. ആദ്യരാത്രി പാലും കൊണ്ടുവരുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ നമ്മുടെ ആദ്യരാത്രിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കടിച്ചു കീറാൻ നിൽക്കുന്നത് പോലെ ആയിരുന്നല്ലോ അന്ന് നീ. കല്യാണ മാല പോലും ഒന്നിച്ച് തൂക്കിയിട്ടത് കണ്ട് സഹിക്കാതെ എടുത്തു മാറ്റിയില്ല നീ. നിങ്ങളും മോശമായിരുന്നില്ലല്ലോ. പാവം ദേവേജി, എന്റെ കയ്യില് പാല് തന്നു വിടാൻ നോക്കിയപ്പോഴേ ഞാൻ ശരിക്കും മുഖത്തടിക്കുന്ന പോലെ പറഞ്ഞു വിഷമിപ്പിച്ചു. അന്ന് ഒരുപാട് കരഞ്ഞു പാവം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇങ്ങനത്തെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഇങ്ങനെയൊക്കെ വേണമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നോ? കല്യാണത്തെ കുറിച്ച് എന്നെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. നീ എന്തായാലും ഇങ്ങനെയൊന്നും വരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതാണല്ലോ അന്ന് രാത്രി ഞാൻ മുങ്ങിയത്. ഇതുപോലെ ഇപ്പൊ പാലും കൊണ്ടുവന്നത് അന്നത്തെ പ്രായച്ചിത്താണോ? ഏ, അതൊന്നും ഓർത്ത് കൊണ്ടുവന്നതല്ല. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നല്ലേ. രാത്രി ഒരു ഗ്ലാസ് പാല് കുടിച്ച് കിടന്നാ പെട്ടെന്ന് ഉറക്കം വരും. ആരോഗ്യത്തിന് നല്ലതാ. പഠിക്കുന്ന കുട്ടിയല്ലേ. പാഠപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ, അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാൻ ഞാൻ അമ്മ കരയും. പക്ഷേ നമ്മുടെ ജീവിതത്തില് ഇങ്ങനെ ആദ്യമല്ലേ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലല്ലോ. അന്ന് നിങ്ങളോട് ചെയ്തതിന് ഒരു പ്രായശ്ചിത്തം തന്നെ ചെയ്താലോ? എങ്ങനെ? അതൊക്കെ ഉണ്ട്. ദേ ഇപ്പൊ കണ്ടോ.